ഇല്ല, അങ്ങനെയില്ല. നമുക്ക് കൽപ്പാക്കത്ത് തോറിയത്തിൻ്റെ ഒരു റിയാക്ടർ ഇപ്പം പരീക്ഷണാടിസ്ഥാനത്തിൽ വിജയിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് കാണാൻ വേണ്ടി നമ്മൾ ഡയറക്ടറും ചെയർമാനും കൂടി പോയി എന്നേ ഉള്ളൂ. അപ്പോൾ പോയപ്പോൾ അവിടെ നിന്ന് ആണവ നിലയങ്ങളിൽ നിന്ന് ഇലക്ട്രിസിറ്റി കിട്ടുമോ എന്നുള്ളതും കൂടി പരിശോധിക്കാൻ നമ്മൾ കരാർ റദ്ദ് ചെയ്തുകൊണ്ട് ഇപ്പോൾ രണ്ട് ആണവ നിലയമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് മെച്ചമുള്ള ഇലക്ട്രിസിറ്റി നമുക്ക് തരാൻ പറ്റും, അത്രയേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഈ നയം ഞങ്ങൾ ആരെങ്കിലും ഇലക്ട്രിസിറ്റി ബോർഡ് മാത്രം തീരുമാനിക്കേണ്ടതല്ല, ഗവൺമെൻറ്റും പൊതുവെ പബ്ലിക്കും ഒക്കെ കൂടി തീരുമാനിക്കേണ്ടതല്ലോ. നമ്മുടെ ഈ നാട് എന്ന് ആലോചിച്ചു അങ്ങനെ ഉണ്ടെങ്കിലേ അതിനെക്കുറിച്ച് ആലോചിക്കുള്ളൂ. അപ്പോൾ ഈ സോറിയത്തിൻ്റെ ഗുണം എന്താ വെച്ചാൽ അത് അണുശക്തി ഉണ്ടാക്കുന്നതിൻ്റെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാത്തതാണ്. ഏറ്റവും ചീപ്പായി ലോകത്തിൽ തന്നെ ഏറ്റവും ചീപ്പായി കിട്ടാവുന്ന സാധ്യതയാണ്. അതേക്കുറിച്ച് പഠിക്കാൻ പോയതുള്ളൂ. 50 MW റിയാക്ടർ ഇപ്പോൾ കൽപ്പാക്കത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് പഠിക്കാൻ പോയത്, അത്രയേ ഉള്ളൂ. അല്ല, അദ്ദേഹം പഠിക്കാൻ പോയപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് പറഞ്ഞു എന്ന് മാത്രമല്ല, അല്ലാണ്ട് അത് എല്ലാവരുടെ പബ്ലിക്കിൻ്റെ ഒക്കെ അഭിപ്രായം പറഞ്ഞിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ല, അതവർ പഠിച്ചൊരു റിപ്പോർട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഈ തോറിയത്തിന്റെ കാര്യത്തിലാണ് പോയത്, ഇതിനല്ല, അത്രയേ ഉള്ളൂ. ഇല്ല, എത്ര നമുക്ക് കിട്ടുന്നു അത് ഉപഭോക്താക്കൾക്ക്, പകല് കുറച്ച് കിട്ടുകയാണെങ്കിൽ അത് ഉപഭോക്താക്കൾക്കും കൂടി മാറ്റില്ല. അത് റെഗുലേറ്ററി കമ്മീഷനാണ് തീരുമാനിക്കേണ്ടത്, ഇലക്ട്രിസിറ്റി ബോർഡ് മാത്രം തീരുമാനിച്ചാൽ റെഗുലേറ്ററി കമ്മീഷൻ്റെ മുമ്പിൽ അത് വെക്കുന്നുണ്ട്. അപ്പോൾ പകല് നമുക്ക് കുറച്ച് കിട്ടുന്നു, ആ കുറച്ച് കിട്ടുന്ന ഉപഭോക്താവിനെ കൈകാര്യം ചെയ്യണ്ടേ, കൊടുക്കണ്ടേ? അപ്പോൾ പകല് നമുക്ക് സോളാറിൻ്റെ വൈദ്യുതി ധാരാളം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമുക്ക് ഉപഭോക്താക്കൾക്കും കൂടി കൊടുക്കാനുള്ള ഒരു സംവിധാനമാണ് ആലോചിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ ജീവിക്കുന്നത്, അവർക്ക് വേണ്ടിയല്ലേ ഭരണകൂടമൊക്കെ നിൽക്കേണ്ടത്. ഇത്രയും